നമസ്കാരം. നമ്മൾ വാർത്ത എത്തിയിരിക്കുന്നത് പത്താങ്കല്ലിലാണ്. നിരവധി തവണകളായി വാർത്ത വരുന്നു, പത്താങ്കല്ലിൽ റോഡ് സൈഡിൽ നാഷണൽ ഹൈവേ ചേർന്ന് ബീവറേജിക്ക് പോകുന്നവർ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തത് മൂലം നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അല്പനിമിഷം മുമ്പ് ഇവിടെ ഒരു ഗ്യാസ് HP ഗ്യാസ് സിലിണ്ടർ കയറ്റി കൊണ്ടുപോകുന്ന വാഹനത്തിൻ്റെ പുറകിൽ ഒരു പിക്കപ്പ്, നമ്മുടെ ചിത്രത്തിൽ കാണുന്ന ആ പിക്കപ്പ് വന്നിടിക്കുകയും ദൈവാധീനം കൊണ്ട് ഡ്രൈവർക്ക് യാതൊരു പരിക്കുകളും പറ്റിയില്ല. എന്നാൽ ഇവിടെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ഓരോ യാത്രക്കാരും ഇവിടെ യാത്ര ചെയ്യുന്നത്. ഇവിടെ പിക്കപ്പ് അപകടമുണ്ടാവുകയും തുടർന്ന് ഹൈവേ പന്നീങ്കരയിൽ നിന്നുള്ള ക്രെയിനും മറ്റ് നാഷണൽ ഹൈവേയുടെ വാഹനങ്ങളും വന്ന് കയറ്റിവിടുന്നുണ്ട്. എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ചോരപ്പുഴയൊഴുകുന്ന ഒരു ഭാഗമായി മാറും നമ്മുടെ പത്താങ്കല്ല്. ഇവിടെ വണ്ടികൾ എത്ര നിർത്തരുതെന്ന് പറഞ്ഞാലും അപകടമുണ്ടായതിനു ശേഷം ഇവിടെ വരികയും ഫൈൻ എഴുതി കൊടുക്കുന്ന സംഭവമുണ്ടായി. എന്നാൽ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിലും ഇവിടെ ഒരു സൂചനാ ബോർഡുകൾ വെച്ചുകൊണ്ട് ഇവിടെ പാർക്കിംഗ് കർശനമായി നിരോധിച്ചു എന്നൊരു സൂചനാ ബോർഡുകൾ വെച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയൊരു അപകടത്തിലേക്ക് പോകുന്ന ഒരു ഭാഗമായി നമുക്കറിയാം. മഴക്കാലത്ത് പ്രത്യേകിച്ച് പെട്ടെന്ന് കറക്റ്റായിട്ട് പോകുമ്പോൾ വണ്ടി ഏതൊക്കെ റോഡ് സൈഡിൽ നിർത്തിയിട്ടൊന്നും കാണാൻ വഴിയില്ല. കഴിഞ്ഞ പ്രാവശ്യം തോട്ടപ്പടിയിൽ കഴിഞ്ഞ ദിവസം ഒരു അപകടമുണ്ടായി, നിർത്തിയിട്ട ലോറിക്ക് പുറകിൽ ഇടിച്ച് ഒരു യുവാവ് മരിക്കുന്ന സംഭവം ഉണ്ടായി. എന്നാൽ ഇവിടെ വളവ് തിരിഞ്ഞു വരുന്ന ഭാഗത്ത് ഇവിടെ റോഡ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ കാണാതെ വരികയും അതിൻ്റെ പുറകിൽ വാഹനങ്ങൾ കൊണ്ടിടിക്കുകയും വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും. ഇവിടെ നിരവധി അപകടങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്നും അല്പം സമയം മുമ്പ് ഉണ്ടായി. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം സിഗ്നൽ ബോർഡുകൾ വെച്ചുകൊണ്ട്, ഇവിടെ സൂചനാ ബോർഡുകൾ ഇവിടെ കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്ന സൂചനാ ബോർഡുകൾ വെച്ചില്ലെങ്കിൽ ഇവിടെ ഒരു രക്തക്കളമായി മാറും എന്നാണ് നമുക്ക് പറയുവാനുള്ളത്. നമ്മുടെ വാർത്തകൾ ഇത് പരമാവധി ഷെയർ ചെയ്യുക, അധികാരികളിൽ എത്തട്ടെ. ഇതുപോലെ തന്നെ നമ്മളും സഹകരിക്കുക. വാർത്ത കാണുന്നവർ പത്താങ്കല്ല് വഴി വരുമ്പോൾ പട്ടിക്കാട് കല്ലിടുക്കിൽ നിന്നും ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരിക, അതല്ലെങ്കിൽ താണിപ്പാടത്തു നിന്ന് സർവീസ് റോഡ് കയറി വന്ന് സർവീസ് റോഡിൽ തന്നെ പാർക്ക് ചെയ്യുക എന്നാണ് ഞങ്ങൾക്കും പറയുവാനുള്ളത്. കാരണം ഓരോരുത്തരുടെയും ജീവൻ നമ്മുടെയൊക്കെ കൈകളിലാണ്. അത് സുരക്ഷിതമാക്കേണ്ട കടമയും നമുക്ക് തന്നെയുണ്ട്. നമുക്കും തന്നെ അപകടം പറ്റാവും. അതേപോലെ ഒരു സാഹചര്യമാണ് പത്താങ്കല്ല് ഉള്ളത്. പത്താങ്കല്ല് ബീവറേജ് ഔട്ട്ലെറ്റിൻ്റെ മുമ്പിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. പരമാവധി ആളിലേക്ക് എത്തിക്കുക, അതുപോലെ തന്നെ ഈ വാർത്ത കാണുന്നതിനൊപ്പം തന്നെ ഇതിലെ വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കേണ്ട ചുമതല നമുക്കുണ്ട്. എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വാർത്ത കാണുക എന്നുള്ളത് മാത്രമല്ല, അതിനൊപ്പം ഈ വാർത്ത കാണുന്ന മാത്രയിൽ തന്നെ ഇത് മനസ്സിലാക്കുക, അതുപോലെ തന്നെ ഇതിലെ വരുമ്പോൾ പാർക്ക് ചെയ്യാതിരിക്കുക. മറ്റുള്ളവരുടെ ജീവൻ നമ്മുടെ കൈകളിലാണ്. വലിയ വാഹനങ്ങൾ പ്രത്യേകിച്ച് റോഡ് സൈഡിൽ നിർത്തുമ്പോൾ വലിയൊരു അപകടമാണ് ഉണ്ടാവാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ അപകടവും വലുത് തന്നെയാണ്. ഒരു വളവ് കഴിഞ്ഞ് വരുന്നതിനാൽ പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടില്ല. ഈ ഒരു വാഹനം ഉണ്ടായ അപകടം തന്നെ പെട്ടെന്ന് വലതുവശത്തേക്ക് മാറ്റാൻ ശ്രമിച്ച വാഹനം പുറകിൽ വരുന്ന വാഹനങ്ങൾ കാരണം ആ വാഹനങ്ങളിൽ ചെന്നിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ബ്രേക്ക് പിടിച്ച് വന്ന് ചെന്ന് ഇതിലിടിച്ചത്. അപ്പോൾ ഇത് നമ്മൾ വാർത്ത കാണുന്നവർ പരമാവധി ഷെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതിലെ വരുമ്പോൾ ബീവറേജിൽ നിന്നും മദ്യം വാങ്ങാൻ വരുന്നവർ ഇവിടെ പാർക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക.